ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ക്യൂട്ടിലെ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ മൊബൈലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. കൈൻമാസ്റ്റർ എന്ന് പറയുന്ന അപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കൈൻമാസ്റ്റർ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്ലിക്കേഷൻ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കൈൻമാസ്റ്റർ അപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് സെൻട്രലിലുള്ള ക്രിയേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ആസ്പെക്ട് റേഷ്യോയിൽ 1:1 എന്ന റേഷ്യോ, അതായത് ഈ ലാസ്റ്റ് ഉള്ളത് സെലക്ട് ചെയ്തോളൂ. ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വന്നതിന് ശേഷം മുകളിലുള്ള മീഡിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് പിക്ചറാണോ വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ലെങ്ത്തിലാണോ നമ്മുടെ വീഡിയോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഈ ഫോട്ടോ നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ പാകത്തിന് ഏകദേശം 30 സെക്കൻഡ് കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് 30 സെക്കൻഡിലുള്ള വീഡിയോ കിട്ടാൻ പാകത്തിന് നമ്മൾ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പിക്ചർ സ്ക്രീനിൽ ഫുള്ളായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇമേജിൻ്റെ ഫ്രണ്ടിൽ നിന്നും പ്രൊജക്റ്റ് ഏരിയയിൽ കൈകൊണ്ട് പിക്ചർ ഫുൾ ഫ്രെയിമിൽ ആക്കി വയ്ക്കുക. പിക്ചർ ഇതുപോലെ സെൻട്രൽ പൊസിഷനിൽ വെച്ചിട്ട് ഈ ഈക്വൽ ഓപ്ഷൻ കൊടുത്താൽ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇതേ ഫ്രെയിമിൽ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ബാക്ക് വന്നിട്ട് സെറ്റിംഗ്സിൽ താഴെ വന്നാൽ ലാസ്റ്റായിട്ട് ഈ ഓപ്ഷൻ കാണും, അതൊന്ന് എനേബിൾ ചെയ്യുക. ഇത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് കോർണർ എല്ലാം തന്നെ നല്ല ഷെയ്ഡായിട്ടും സെൻട്രലിൽ പിക്ചർ നല്ല ക്ലിയർ ആയിട്ടും കാണും. ഇത് നിങ്ങൾക്ക് നന്നായി തോന്നിയാൽ മാത്രം ഓൺ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ പിക്ചറിൽ ഒരു ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ബേസിക് എഫക്റ്റ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്തോളും. ഈ എഫക്റ്റും അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി. ഈ എഫക്റ്റ് ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ ഫുള്ളായിട്ടുണ്ടാവും. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഈ ബ്ലറർ ചെയ്തതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ വെക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3 സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലറർ എഫക്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. ഈ വീഡിയോ ഫുള്ളായിട്ട് ഈ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എഫക്റ്റിന് നമ്മൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പിക്ചർ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ വരുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്തോളൂ. അതിനുശേഷം ഈ വന്ന ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ സെറ്റിംഗ്സിൽ താഴെ വന്നാൽ ക്രോപ്പിംഗ് ഉള്ള ഓപ്ഷൻ കാണും. അത് എടുത്തതിന് ശേഷം മാസ്ക് എനേബിൾ ചെയ്ത് ശേഷം ഷേപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തോളൂ. അങ്ങനെ ഈ പിക്ചർ റൗണ്ട് ഷേപ്പിലേക്ക് മറന്ന് കാണാൻ പറ്റും. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് റൗണ്ടായിട്ട് ഷേപ്പിൽ ആക്കി വയ്ക്കുക. ഇതുപോലെ നമുക്ക് പിക്ചർ കറക്റ്റായിട്ട് വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ മ്യൂസിക് ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെയിലുള്ള ഒരു വീഡിയോയിൽ നിന്ന് സൗണ്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഈ എഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പോയിട്ട് ആ വീഡിയോ ഇതിലേക്ക് എടുത്തിട്ട് ആ വീഡിയോയിൽ നിന്നും നമ്മൾ സൗണ്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ വീഡിയോയിലുള്ള മ്യൂസിക് വേറെ ആയിട്ടുണ്ട്. ആ മ്യൂസിക്കിനെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മ്യൂസിക് എടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കി കളയാം. നമുക്ക് ആ വീഡിയോ അവിടെ ആവശ്യമില്ല. നമുക്ക് അതിലുള്ള ആ മ്യൂസിക് മാത്രമേ ഒന്നും ആവശ്യം. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓഡിയോ ഇതുപോലെ ആഡ് ചെയ്യണമെന്നില്ല. നമ്മൾ മ്യൂസിക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ട മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഡിയോയിൽ പോയിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിലേക്കുള്ള മ്യൂസിക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച നമ്മുടെ ടെംപ്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ടെംപ്ലേറ്റ് എടുക്കാം. ഓഡിയോ സ്പെക്ട്രത്തിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലെയറിൽ പോയിട്ട് മീഡിയ എടുത്തിട്ട് ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഫ്രെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഫുൾ സ്ക്രീനിൽ വെക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് വന്നിട്ട് സെറ്റിംഗ്സിൽ താഴെ വന്നാൽ ബ്ലെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും.
അത് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഈ ബ്ലെൻഡിംഗ് സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റും പിക്ചറും ആയിട്ട് മെർജ് ആവുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ മെർജ് ചെയ്തതിന് ശേഷം നമുക്ക് പിക്ചറും ടെംപ്ലേറ്റും ഒക്കെ ക്ലിയർ അല്ല എന്ന് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൽ താഴെ ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് നല്ല ക്ലിയറിൽ കൊണ്ടുവരാം. ഇനി ആ സെൻറ്ററിലുള്ള പിക്ചർ കറക്റ്റ് ഷേപ്പിലല്ല എന്നുണ്ടെങ്കിൽ ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഓഡിയോ നല്ല സൗണ്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഓഡിയോ ഓട്ടോ വോളിയം എല്ലാം കൊടുത്ത് ഫുൾ സൗണ്ടിൽ വയ്ക്കാം. അതുപോലെ ഈക്വലൈസറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൗണ്ട് ഈക്വലൈസറൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസൊല്യൂഷനും ഫ്രെയിം റേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് എക്സ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിൽ ഇത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വാട്സപ്പിൽ എവിടെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ.